ഒരു ജനതയുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെയും അതിൽ നിന്നുരുത്തിരിഞ്ഞ പ്രത്യാശയുടെയും ഉത്തരമായിരുന്നു ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിൽ അടിയുറച്ച വിശ്വാസവും പ്രത്യാശയും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വിശ്വപ്രസിദ്ധനായ ഓ ഹെൻറിയുടെ പ്രശസ്തമായ കഥയാണ് അവസാനത്തെ ഇല അഥവാ ലാസ്റ്റ് ലീഫ്. അതിൽ നമ്മൾ കാണുന്നത് ചിത്രകാരികളും അടുത്ത സുഹൃത്തുക്കളുമായ ജോൺ സി സ്യൂ എന്നിവരെയാണ്. ഇവർ രണ്ടുപേരും ഒരു പഴയ വീടിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അതിൻ്റെ താഴത്തെ നിലയിൽ ചിത്രകാരനായ ബർമൻ, ഏതാണ്ട് 60 വയസ്സോളം കഴിഞ്ഞ ബർമൻ താമസിക്കുന്നുണ്ട്. താൻ ഇത്ര നാളും വിചാരിച്ചിട്ടും ലോകം മുഴുവൻ തന്നെ എന്നേക്കും ഓർത്ത് വയ്ക്കുന്ന ഒരു മാസ്റ്റർ പീസ് വരയ്ക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നൊരു സങ്കടം ഈ ബർമൻ്റെ ഉള്ളിലുണ്ട്. ആ പ്രദേശം ആകെ ഒരിക്കൽ ന്യൂമോണിയ പടർന്നു. നമ്മുടെ ജോൺസിയും ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായി. ജോൺസിക്ക് ജീവിതത്തെക്കുറിച്ച് ആകെ നിരാശയായി. താൻ ഇനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്ന മട്ടിലായി കാര്യങ്ങൾ. ജോൺസി കിടക്കയുടെ അരികിലുള്ള ജനാല തുറന്നിടുമ്പോൾ പുറത്തെ ഭിത്തിയിൽ പടർന്നു കയറുന്ന ഒരു വള്ളിച്ചെടി ശ്രദ്ധിക്കുമായിരുന്നു. കടുത്ത മഞ്ഞിലും മഴയിലും അതിൻ്റെ ഇലകൾ ഓരോന്നായി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നതും ജോൺസി ശ്രദ്ധിച്ചു. ഒരു ദിവസം ജോൺസി സ്യൂവിനോട് പറഞ്ഞു, ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയും പൊഴിയുമ്പോൾ ഞാൻ മരിക്കും, അതിനപ്പുറം എനിക്ക് ആയുസ്സില്ല. ഇത് കേട്ടപ്പോൾ സ്യൂവിന് വല്ലാത്ത മനോവേദനയുണ്ടായി. സ്യൂ ആകട്ടെ ഓടി ബർമൻ്റെ അടുത്തെത്തി ബർമനോട് പറയുകയാണ്, പുറത്തെ മതിലിലൂടെ വളരുന്ന ആ വള്ളിച്ചെടി ഉണ്ടല്ലോ, അതിൻ്റെ അവസാനത്തെ ഇലയുടെ സ്ഥാനത്ത് ഒരു ഇല വരച്ചു ചേർക്കാമോ? ബർമൻ ഈ ആശയം വിചിത്രമായി തോന്നിയെങ്കിലും അന്ന് രാത്രി തന്നെ ഒരു ഏണി ചാരി വെച്ച് ആ ഭിത്തിയിൽ കയറി കടുത്ത മഞ്ഞിനെയും മഴയെയും ഒന്നും വകവയ്ക്കാതെ ബർമൻ ഒറിജിനലിനെ വെല്ലുന്ന ഒരു ഇല അവിടെ വരച്ചു ചേർക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ജോൺസി ജനാല തുറന്നിട്ട് നോക്കുകയാണ്. കാരണം തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു, അവസാനത്തെ ഇലയും പൊഴിഞ്ഞു പോയോ എന്നറിയണമല്ലോ. പക്ഷെ ജോൺസിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല അവിടെ നിൽപ്പുണ്ട്, വീശിയടിച്ച ശീതക്കാറ്റിലോ പെയ്ത മഴയിലോ ഒന്നും ആ ഇല പൊഴിഞ്ഞു പോയിട്ടില്ല. ജോൺസിക്ക് പ്രത്യാശ തോന്നി. കാരണം ആ ഇല പൊഴിഞ്ഞില്ലെങ്കിൽ തനിക്കും ഇനി ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കും എന്ന പ്രത്യാശയായി ജോൺസിയുടെ ഉള്ളിൽ. നല്ല പ്രത്യാശയോടെ ഭക്ഷണവും മരുന്നും ഒക്കെ കഴിച്ച് ജോൺസി ജീവിതത്തിലേക്ക് ആരോഗ്യത്തിലേക്ക് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. പക്ഷേ ജോൺസിക്ക് വേണ്ടി അവസാനത്തെ ഇല ആ വള്ളിച്ചെടിയിൽ വരച്ചു ചേർക്കാൻ വേണ്ടി ഒരു രാത്രിയിലെ മുഴുവൻ മഞ്ഞും മഴയും കൊണ്ട നമ്മുടെ പാവം ബർമൻ ഉണ്ടല്ലോ ന്യൂമോണിയ ബാധിച്ച് ഏതാനും ദിവസത്തിനകം മരിക്കുകയാണ്. അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കത്തക്ക വിധം അവസാനത്തെ ഇല അവിടെ ഒരു മാസ്റ്റർ പീസായി തന്നെ നിലകൊള്ളുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥയുടെ ആശയം നമുക്ക് ക്രിസ്മസിൻ്റെ സന്ദർഭവുമായി ബന്ധപ്പെടുത്താമെന്ന് തോന്നുന്നു. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വെല്ലുവിളികൾ ഒക്കെ ഏറെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് പരാജയങ്ങളാവാം, രോഗങ്ങളാവാം, കടബാധ്യതകളാവാം, ഉറ്റവരുടെ വേർപിരിയലുകളാവാം. പക്ഷേ ഈ പ്രതിസന്ധികളിലൊക്കെ നാം പ്രത്യാശ കൈവിടാതെ പ്രാർത്ഥിക്കുക തന്നെ വേണം. നമ്മുടെ പ്രതിസന്ധികളുടെ സമയത്ത്, ദുഃഖങ്ങളുടെ സമയത്തൊക്കെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നാം അങ്ങോട്ട് ചെല്ലുന്നതിലും കൂടുതൽ ദൈവം നമ്മെ ഇങ്ങോട്ട് തിരക്കി വരാറാണ് പതിവ്. പക്ഷേ ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത് നാം തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. നിശബ്ദമായ കാലടികളോടെയാണ് ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ചുരുക്കത്തിൽ, നാം ആവശ്യപ്പെടാത്തപ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ദൈവം സ്വന്തം പുത്രനെ പോലും ലോകത്തിലേക്ക് അയച്ചു തന്നത്. പലപ്പോഴും നമ്മുടെ രോഗാവസ്ഥകളിൽ മരുന്നുകളേക്കാൾ ഏറെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നുള്ള പ്രത്യാശയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് നമുക്ക് കരുത്തേകാറുള്ളത്. ജീവിതകാലം മുഴുവൻ ഒരു മാസ്റ്റർ പീസ് വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ പോയ ബർമനെ കണ്ടില്ലേ ഈ കഥയിൽ? അവസാനം ഉദ്ദേശ്യശുദ്ധിയോടുകൂടി, സമർപ്പണ മനോഭാവത്തോടുകൂടി അവസാനത്തെ ഇല വരച്ചു ചേർക്കുമ്പോൾ അത് അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കുന്ന ഒരു മാസ്റ്റർ പീസായി മാറുകയാണ്. നമുക്ക് ഇരുട്ടിലൂടെ നടക്കേണ്ടി വന്നാലും പിന്നാലെ വരുന്നവർക്ക് വെളിച്ചം ലഭിക്കണമേ എന്നതായിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം. താൻ മരിക്കേണ്ടി വന്നാലും തൻ്റെ ചുറ്റുമുള്ളവർക്ക് പാപമോചനവും നിത്യമായ ജീവിതവും ലഭിക്കണമെന്നുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയല്ലേ ക്രിസ്മസ്.